ഹായ് ഗായ്സ്, വെൽക്കം ടു കീർത്തിസ് ഫുഡ് കോർട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സദ്യ സ്പെഷ്യൽ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് രസം. എനിക്കും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന്, അതായത് ഒരു പ്രത്യേകതരം ടേസ്റ്റിൽ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഉറപ്പായിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്, തൊലിയെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, അതുപോലെ ഒരു 10 ചെറിയ ഉള്ളി. ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഞ്ചിയും കൂടെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, അത് ഈ ഒരു പരുവത്തിൽ നിങ്ങളൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പിൽ, അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനിയിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും അതുപോലെ തന്നെ വളരെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയിലേക്ക് ഒരു കൂട്ടിട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് എന്താ പറയുക, നല്ല ചുമന്ന കളറിലായി വരണം. അപ്പോൾ നന്നായിട്ട് മൂത്ത പച്ചമണമൊക്കെ എല്ലാത്തിനും, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലും കിടക്കുന്ന മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക, എന്നാലേ നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടങ്ങി വരണം കേട്ടോ. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ തക്കാളി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വഴറ്റിയെടുക്കണം. ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. ഈ ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിലേക്കുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്, സാധാ മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഈ ടൈമിൽ ഞാനിടുന്ന ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/2 പോർഷൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 പോർഷനാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി മുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് ഞാനിപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് ഒഴിച്ചിട്ടാണ് ഞാൻ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ടോട്ടൽ 2 കപ്പ് വെള്ളം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വീണ്ടും നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കായ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കായത്തിൻ്റെ കട്ടയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പീസ് കായം ഇട്ടിട്ട് മതി. ഇനി നമുക്കിതിലേക്ക് ജീരകപ്പൊടി, ഇത് വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, അതും വറുത്ത് പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ രസത്തിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കായത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ നിങ്ങൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ എനിക്കൊരു കുറച്ച് ഉപ്പിൻ്റെ കുറവാണ്. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവിടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ ബെല്ലൈക്കൻ ഓളെ കൂടെ എനേബിൾ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.